എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതാണ്. ആ ഒരു സമയത്ത് കങ്ങിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് കങ്ങിനെ പോലെ ഒരു ഗ്ലാമർ ഒക്കെ വരാനായി കുറച്ചധികം മേക്കപ്പ് സ്വയം അവിടെ ഷൂട്ടിങ്ങിന് വേണ്ടി തയ്യാറാവാൻ വെച്ചിരുന്ന സാധനങ്ങൾക്കിടയിൽ നിന്ന് ഡേഹുവിന് എടുത്തിടുന്നുണ്ട്. അങ്ങനെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും കങ്ങിനെയാണ് ശ്രദ്ധിക്കുന്നത്. അവന്റെ കൂടെ അതേ കാര്യത്തിൽ പെർഫോം ചെയ്യാനായി നിൽക്കുന്ന ഡേഹുവിനെയോ സേബുളിനെയോ ആരും ശ്രദ്ധിക്കുന്നില്ല. അതിൽ സേബുളിന് കുഴപ്പമില്ല, പക്ഷെ ഡേഹുവിന് കുറച്ചൊരു കുശുമ്പൊക്കെ ഫീൽ ആവുന്നുണ്ട്. അവൻ അതിന്റെ പേരിൽ അസ്വസ്ഥപ്പെടുന്നതൊക്കെ കാണുന്ന സേബുളിന് കാര്യം മനസ്സിലാവുന്നു. കൂടാതെ അവൻ മേക്കപ്പ് വിട്ടിരിക്കുന്ന കാര്യം കാണുന്ന അവൾ ഡേഹുവിനോട് മേക്കപ്പ് കുറച്ച് കൂടുതലാണ്, തുടച്ചിട്ട് വരാനായി പറഞ്ഞു പറഞ്ഞു വിടുമ്പോൾ അവൻ അത് തുടയ്ക്കാനായി പോകുന്നുണ്ട്. കാരണം സ്റ്റോർ റൂമിൽ ആരും കാണാതെ ഇരുട്ടത്ത് നിന്ന് മേക്കപ്പ് ഇട്ടതായിരുന്നു അവൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് കൂടുതലായി പോയത് അവൻ അറിഞ്ഞതുപോലില്ല. എന്തായാലും അവൻ അത് തുടയ്ക്കാനായി പോകുന്ന ടീം ബ്രേക്ക് ആവുമ്പോൾ കങ്ങിനോട് ഡേഹു നമ്മളെക്കാളും കുറച്ച് വയസ്സ് കൂടുതലുള്ള ആളാ, അപ്പൊ പുള്ളിയുടെ കൂടെ നീ ഇത്രയും ഇങ്ങനെ വലിയ സംഭവമായിട്ടൊക്കെ നിന്ന് അഭിനയിച്ചാൽ പുള്ളിക്ക് അത് വിഷമാവില്ല, അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് പുള്ളിയും കൂടി പരിഗണിക്ക്. നീ ഇവിടെ വന്ന് പെർഫോം ചെയ്യുമ്പോൾ ആരും തന്നെ പുള്ളിയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. എപ്പോഴും ഈ കടയിൽ വന്ന് സാധനം വാങ്ങാനുള്ള ആ സ്കൂളിലെ പെമ്പിള്ളേർ പോലും പുള്ളിയെ മൈൻഡ് ചെയ്യുന്നില്ല എന്നല്ല ഇങ്ങനെ സേബിള് പറയുമ്പോ. നീ എന്തിനാ എപ്പോഴും പുള്ളിക്കാരനെ പറ്റി സപ്പോർട്ട് പിടിക്കാന്ന് ചോദിക്കുമ്പോ, അത് പിന്നെ നീ വലിയ സെലിബ്രിറ്റി അല്ലേ, നിന്നെ സപ്പോർട്ട് പിടിക്കാൻ എത്ര പേരുണ്ട്, പുള്ളിക്ക് ഞാനല്ലേ ഉള്ളൂ എന്നെല്ലാം അവള് പറയുന്നുണ്ട്. എന്തായാലും ഇതിലെ ചില സംഭാഷണങ്ങൾ ഡേഹുൻ കേൾക്കുന്നുണ്ടായിരുന്നു. അതായത് ഡേഹുന്റെ പ്രായത്തെ പറ്റിയൊക്കെ അവള് പറയുന്നത് കങ്ങിനോട് തനിക്ക് വേണ്ടി സേബിള് സംസാരിച്ചത് കേൾക്കുമ്പോ അവന് വലിയ സന്തോഷമാവുന്നുണ്ട്. ഇതേ ടീം ജൂവിന്റെ ടീമിന്റെ ബിഹാഫിൽ നടക്കുന്ന പ്രൊമോഷൻ വർക്ക് ആണല്ലോ ഇത്. അപ്പൊ അതിന്റെ ഭാഗമായി അവിടെ ജൂവിന്റെ കുറച്ച് സ്റ്റാഫ്സ് ഉണ്ട്. അവരൊക്കെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഡേഹുനോട് കുറച്ച് മോശമായിട്ട് പെരുമാറുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അതിൽ ഇടപെടാതിരിക്കാൻ സേബിളിനും കഴിയുന്നില്ല. അവൾ അവരോട് മുന്നും പിന്നും നോക്കാതെ ഷൗട്ട് ചെയ്യുന്നു. പിന്നീട് ജൂവിനോട് നേരിട്ട് മേലാൽ ഇതുപോലത്തെ കാര്യങ്ങൾ തുടർന്നുണ്ടാവാതെ നോക്കണം, അങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കും വെക്കിട്ട് കയറാനുള്ള ഒരാളല്ല ഡേഹുൻ എന്ന് അവളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ പിന്നീട് മുന്നേ ഷൂട്ടിങ്ങിന്റെ ഭാഗമായി അവിടെ എത്തിയ ചില സ്കൂൾ വിദ്യാർത്ഥിനികൾ അവിടെ അവരുടെ ബുക്ക് വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം സേബിള് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളതൊക്കെ വളരെ ഇഷ്ടത്തോടെ നോക്കുമ്പോൾ അടുത്ത് ഡേഹുൻ വന്ന് നിന്നത് പോലും അവൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. നിനക്ക് പഠിക്കാൻ പോകാൻ താല്പര്യമുണ്ടോന്ന് അവൻ ചോദിക്കുമ്പോൾ ഉണ്ട്, പക്ഷേ ഇപ്പൊ ഇല്ല, എനിക്കിപ്പോ കുറച്ച് പണിയുണ്ട്, ഒരുപാട് പേരെ എനിക്ക് സഹായിക്കണം, അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇനി പഠിക്കാൻ പോകുന്നുള്ളൂ എന്ന് അവൾ പറയുമ്പോൾ ആക്ച്വലി അവൾക്ക് താല്പര്യമുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ അവളുടെ സിറ്റുവേഷൻ മൂലം അവൾ പോവാത്തതാണെന്ന് ഡേഹുനും മനസ്സിലാവുന്നു. എന്തായാലും അവൻ അവളോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ പിന്നെ നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടു, പറയുന്ന പോലെ എനിക്ക് വലിയ പ്രായമൊന്നും ഇല്ല കേട്ടോ എന്നും പറഞ്ഞ് അവൻ പതിയെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവൻ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി പ്രായം കുറവ് തോന്നിക്കുന്ന രീതിയിൽ മുടിയൊക്കെ വേറൊരു സ്റ്റൈലിൽ ചീവിയേക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും അവൻ വീട്ടിലേക്ക് പോകാനായി ഇറങ്ങിയതാണ്. പുറത്ത് കങ്ങുണ്ടായിരുന്നു. ഡേഹുൻ വീട്ടിലേക്ക് പോവുകയാണെന്ന് കാണുമ്പോൾ കങ്ങ് വളരെ ഹാപ്പി ആവുന്നു. ഞാൻ ഇന്ന് സേബിളിന് ഇവിടെ കൂട്ടിയിരുന്നോളാ പറയുമ്പോൾ ഏ വേണ്ട, നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കണ്ടേ, നിങ്ങൾക്കും പൊക്കൂടെയെന്ന് ഡേഹുൻ ചോദിക്കുന്നുണ്ട് കങ്ങിനെ പറഞ്ഞു വിടാനേ. ഇല്ല ഇല്ല കുഴപ്പമില്ല, ഞാൻ സേബിളിന് കൂടി ഇരുന്നോളാം എന്ന് അവൻ വീണ്ടും പറയുമ്പോൾ ഞാനും വീട്ടിലേക്ക് പോകുന്നില്ല, ഞാൻ ജസ്റ്റ് ചുമ്മാ ഷോപ്പിൽ നിന്ന് ഒന്ന് കാറ്റ് കൊള്ളാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാ, ഞാനൊന്ന് ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഒന്നിച്ച് കടയിലേക്ക് കയറുന്നു. രണ്ടുപേരും സേബിളിന്റെ മുന്നിൽ വന്ന് അവളോട് സംസാരിക്കാനായിട്ട് മത്സരിക്കുകയാണ്. എന്താ പോകുന്നില്ലെന്ന് അവൾ ഡേഹുവിനോട് ചോദിക്കുമ്പോൾ ഏ ഇല്ല, ഞാനിന്ന് ഇവിടെ തന്നെയാണെന്ന് അവൻ പറയുമ്പോൾ ഞാനും ഇന്ന് ഇവിടെ തന്നെയാ എന്ന് കങ്ങും പറയുന്നു. ആ രണ്ടുപേരും ഇന്ന് ഇവിടെ തന്നെയാണോ, അന്ന് ഇവിടെ തന്നെ ഇരുന്നോ, ഞാനേ അകത്ത് പോയി കിടന്ന് ഉറങ്ങാൻ പോവാണെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. രണ്ടുപേരും മത്സരിച്ച് ആര് സേബിളിനോട് സംസാരിച്ചിരിക്കുമെന്ന് ആ ഒരു കോമ്പറ്റീഷനിൽ അകത്തേക്ക് കയറി വന്നതാണ്. അപ്പോ അവൾ ഇവർക്കിട്ട് ഒരു പണി കൊടുത്ത് നൈസായിട്ട് മുങ്ങി. അങ്ങനെ എന്തായാലും അടുത്ത ദിവസം ഡേഹുന്റെ അടുത്തേക്ക് എത്തുന്ന സേബിൾ അവൾ കങ്ങിന്റെ കൂടെ പുറത്തേക്ക് പോവാണെന്ന് പറയുന്നു. എവിടെ പോവാണെന്ന് അവൻ ചോദിക്കുമ്പോൾ എന്റെ അനീതിയുടെ പ്രോഗ്രാം ഉണ്ടെന്ന്, അതുകൊണ്ട് അത് കാണാൻ കങ്ങിന്റെ കൂടെ പോവാണെന്ന് പറയുന്ന ടീം ഞാനും വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ഞാൻ കങ്ങിന്റെ കൂടെ പോയിട്ട് വരാം, കാരണം എങ്ങനെയാ എന്നൊന്നും എനിക്ക് ഒരു പിടുത്തമില്ല, കങ്ങിനെ നന്നായിട്ട് അറിയാവുന്നത്, എല്ലാരും കൂടി പോയാൽ അവനും അതൊരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് സേബിള് പറയുമ്പോൾ ഡേഹുൻ അത് കേട്ട് വളരെ അപ്സെറ്റ് ആവുന്നുണ്ട്. കങ്ങ് ആകട്ടെ സേബിളിന്റെ കൂടെ പുറത്തു പോകുന്ന എക്സൈറ്റ്മെന്റിൽ ഇരിക്കുമ്പോഴാണ് അവന്റെ മാനേജർ എത്തി അവന് പുതിയൊരു ഷൂട്ടിങ്ങിന്റെ ഷെഡ്യൂൾ ആയിട്ടുണ്ട് എന്ന കാര്യം അറിയിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവൻ വളരെ അപ്സെറ്റ് ആവുന്നു. സേബിളും സാറില്ല നീ പോയിട്ട് ജോലി ഉള്ളത് കൊണ്ടല്ലേ, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാന്ന് പറയുന്നു. കങ്ങിന് കൂടെ പോകാൻ പറ്റില്ല എന്ന് അറിയുമ്പോൾ ഡേഹുൻ ഭയങ്കര ഹാപ്പി ആവുകയാണ്. അങ്ങനെ ആ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് സേബിള് പോകുന്നു. അവിടെ യുൻബോൾ സേബിളിനെ കാണുന്നുണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ, തന്റെ ചേച്ചിയാണെന്ന് പറഞ്ഞു. പക്ഷെ ചേർത്ത് നിർത്താനായിട്ട് അവൾക്ക് കഴിയുന്നില്ല, കാരണം അവൾ മറ്റൊരു ആളിനാണല്ലോ അവളുടെ ഗാർഡിയനായിട്ട് ഇവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ തന്റെ യഥാർത്ഥ ചേച്ചി ഇപ്പോ ഇങ്ങനെ പരിചയപ്പെടുത്തിയാൽ താൻ കള്ളം പറഞ്ഞു എന്ന കാര്യം പ്രശ്നമാവുമെന്ന് പേടിച്ചിട്ട് അവളെ ഒന്നും തന്നെ സേബിളിന്റെ അടുത്ത് ചെന്ന് മിണ്ടുന്നില്ലെങ്കിലും രണ്ടുപേരും പരസ്പരം നോക്കി വിഷസ് പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യുൻബോൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ നന്നായി അവൾ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് വെച്ച് അവൾ വീഴുകയും മൂക്കിടിച്ച് രക്തം വരികയും ചെയ്യുന്നു. എന്നിട്ടും അവൾ ആ പെർഫോമൻസിന് ഒരു കോട്ടം വരാത്ത രീതിയിൽ ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്ത് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ തിരിച്ച് ഷോപ്പിലേക്ക് എത്തുന്ന സേബിളിനോട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഡേഹുൻ ചോദിക്കുമ്പോൾ എനിക്ക് അകത്തേക്ക് കയറി പെർഫോമൻസ് കാണാൻ പറ്റിയില്ല, പക്ഷെ അതിന്റെ വീഡിയോ ഉടനെ കിട്ടുമെന്ന് അവൾ പറയുന്നു. അങ്ങനെ വീഡിയോ അവൾക്ക് ഫോണിൽ ലഭിച്ച് അവൾ ആ പെർഫോമൻസ് കാണുന്ന സമയത്താണ് അനീതിയുടെ ഫോൺ കോൾ വരുന്നത്. തന്റെ അനീതി അവളുടെ സ്വപ്നങ്ങളിലേക്ക് അടുക്കുന്നു എന്നത് സേബിളിനെ ഹാപ്പി ആക്കുന്നു. രണ്ടുപേരും വളരെ ഇമോഷണൽ ആയി തന്നെ ഫോണിൽ സംസാരിക്കുന്നു. അങ്ങനെ അതിനുശേഷം നമ്മൾ യുൻബോളിനെ കാണുമ്പോൾ യുൻബോളിന്റെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ കാര്യം പറഞ്ഞ് ആ റൌഡി പെൺപിള്ളേർ അവളെ കാണാൻ വന്നിട്ടുണ്ട്. ഈ റൌഡി പെൺപിള്ളേര് മുന്നേ സേബിളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിരുന്നല്ലോ. ജൂവിന് വേണ്ടി സേബിൾ ഇവരോട് വഴക്കിട്ടിരുന്നു, ഒപ്പം തന്നെ ഇവര് അതിന്റെ പ്രതികാരത്തിന് സേബിളിനെ തലയ്ക്കടിക്കുകയൊക്കെ ചെയ്തില്ലേ, അതേ
ബോഡി ഗ്യാങ് തന്നെ. അവർക്ക് അന്നേ യുൻബൂളുമായി കണക്ഷൻ ഉണ്ടായിരുന്നു. അന്നേ യുൻബൂളിനെ കൊണ്ട് ഇവര് പേടിപ്പിച്ച ഓരോ കാര്യങ്ങൾ ചെയ്യിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും അതുപോലെ ഇവളുടെ പഴയ ഓരോ കാര്യങ്ങൾ പുറത്തു പറയുന്നു പറഞ്ഞ് അതിന്റെ ഫോട്ടോസ് ഒക്കെ കാണിച്ച് പേടിപ്പിച്ച് കാശ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇവളുടെ പെർഫോമൻസിനെ പറ്റി സംസാരിക്കാനായി കങ് അവളെ വിളിക്കുന്നത്. അവളുടെ ഫോണിൽ കങ്ങിന്റെ കോൺടാക്ട് കണ്ട് അവനിങ്ങനെ വിളിച്ച് സംസാരിക്കുന്നത് കണ്ട് ഇവളുമാരൊന്നും ഞെട്ടുന്നുണ്ട്. കാരണം കങ് വലിയൊരു സെലിബ്രിറ്റി അല്ലേ, അവനും ഇവളും തമ്മിൽ എന്താ ബന്ധം എന്ന രീതിയിലാണ് അവര് നോക്കുന്നത്. അവരെന്തൊക്കെയോ അതിനെപ്പറ്റി പിറുവിറുക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നീട് സേബോളും ഡേഹോനും ഡാലിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ, അവനെ പറ്റി ഒരു അഡ്രസ്സും ഇല്ലല്ലോ, അവൻ ഏതോ ഒരു പെണ്ണിനെ കാണാൻ പോവാണെന്നും പറഞ്ഞാൽ അന്ന് തുള്ളിച്ചാടിപ്പോയത് അവന്റെ ഏതോ വലിയ ഫാനാണെന്ന് പറഞ്ഞു എന്നൊക്കെ സേബോൾ പറയുമ്പോൾ ഞാനൊന്ന് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് ഡാൽ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഡേഹോൻ പോകുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഡാലാകട്ടെ വല്ലാത്തൊരു അവസ്ഥയിൽ മരവിച്ചിരിക്കുകയാണ്. ഇവൻ എന്ത് പറ്റിയെന്ന് അറിയാതെ ഡേഹോൻ അവനെ ഷോപ്പിലേക്ക് കൊണ്ടുവന്ന് ഫുഡൊക്കെ കൊടുക്കാൻ നോക്കുമ്പോൾ അവൻ സേബോളിനെ അവിടെ കണ്ട് പൊട്ടിത്തെറിക്കുകയാണ്. എല്ലാത്തിനും കാരണം ഇവളാ, എന്റെ ഫാനൊന്നുമല്ല പിശാച്ച്, അവളൊരു അസുര വിത്താന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ നമ്മുടെ യുവിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ അത് യുവിനെയാണ് പറയുന്നതെന്ന് സേബോളിന് മനസ്സിലാവുന്നില്ല. എന്തായാലും സേബോളിന്റെ ഫ്രണ്ട് ആണല്ലോ യു, അതുകൊണ്ട് തന്നെ സേബോളിനെ കണ്ടിട്ട് കലി ഇളകിയാണ് ഡാൽ അവിടെ നിന്ന് പോകുന്നത്. എന്താ സംഭവം എന്ന് സേബോളിന് മനസ്സിലാവുന്നില്ല. അവന് ലവ് ഫെയിലിയർ ആയെന്ന് തോന്നുന്നു. അവൻ ഏതോ പെണ്ണിനെ കാണാൻ പോവാണെന്ന് നീ പറഞ്ഞില്ലേ, അത് സെറ്റായി കാണില്ല, അതിന്റെ വിഷമ സാരമില്ല, എനിക്കും ഇത് മനസ്സിലാവും, ഞാനിപ്പോ ഓക്കെ ആയില്ലേ, അതുപോലെ അവനും ഓക്കെ ആയിക്കോളൂ എന്ന് ഡേഹോൻ പറയുന്നു. ഇപ്പുറത്താകട്ടെ കങ്ങിനെ ചെന്ന് കാണുന്ന യുൻബുള് തന്റെ പഴയ മുന്നത്തെ ഡ്രിങ്ക്സ് അടിക്കുന്നതും അങ്ങനത്തെ ചില ഫോട്ടോസ് ഒക്കെ റൌഡി പെൺകുട്ടികളുടെ കയ്യിലുണ്ടെന്നും അവർ ആ ഫോട്ടോസ് പുറത്തുവിടുമെന്നും പറഞ്ഞ് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്നും അത് ഡിലീറ്റ് ആക്കണമെങ്കിൽ കങ്ങിനെ താൻ അവർക്ക് പരിചയപ്പെടുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു. കങ്ങ് മുന്നേ ഇവിടെ ഫോൺ വിളിച്ചപ്പോൾ അവർ കണ്ടിരുന്നല്ലോ. അപ്പോൾ കങ്ങ് ഒന്ന് വന്ന് അവരെ പരിചയപ്പെട്ടാൽ അവർ ആ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യും. പ്ലീസ് എനിക്ക് വേണ്ടി ഇതൊന്ന് ചെയ്യാമോന്ന് അവൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ കങ്ങ് അങ്ങനെ അവളുടെ കൂടെ ആ റൌഡി ഗ്യാങ്ങിനെ കാണാൻ പോകുന്നു. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞ് കങ്ങ് അവരോട് ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അവർ ഡിലീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് മാറുന്നുണ്ടെങ്കിലും മാറാതെ അവിടെ ഒളിച്ചിരിക്കുകയാണ്. യുൻബുൾ ആകട്ടെ ഈ കാര്യങ്ങളെ സേബിളിനോട് പറയില്ല, അവർക്ക് ദേഷ്യം വരും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഞാനൊന്നും പറയില്ല എന്ന് പറഞ്ഞ് കങ്ങ് അവളെ ആശ്വസിപ്പിക്കുന്നത് മാറി നിന്ന് ഈ റൌഡി ഗ്യാങ് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. കണ്ടാൽ ഏതാണ്ട് കങ്ങും യുൻബുളും ഡേറ്റ് ചെയ്യാണെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് അവർ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുന്നത്. യുൻബുൾ ആകട്ടെ എന്തായാലും അവരെ കൊണ്ട് ഇനി പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് അവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോവാണ്. അവർ അങ്ങനെ ഒരുപാട് സോങ്സ് പെർഫോം ചെയ്യുന്നു, പെർഫോം ചെയ്യുന്നതെല്ലാം ഹിറ്റായി നല്ല രീതിയിൽ കരിയർ പോകുന്ന സമയം അവൾ ഷോപ്പിലേക്ക് സേബിളിനെ സർപ്രൈസ് ആയി കാണാൻ എത്തുന്നുണ്ട്. ആ സമയത്ത് സേബിൾ യുൻബുളിനെ ഡേഹോനെ പരിചയപ്പെടുത്തുന്നു. ഇവർ തമ്മിൽ ഇൻട്രൊഡ്യൂസ് ആയിട്ടില്ലല്ലോ ഇതുവരെ. ഡേഹോൻ ആകട്ടെ വലിയ സന്തോഷത്തിൽ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. ആ ഒരു സമയത്ത് യുൻബുളിന് വീണ്ടും റൌഡി ഗ്യാങ്ങിന്റെ മെസ്സേജ് വരുന്നു. ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞ ഫോട്ടോസ് അവർ ഡിലീറ്റ് ചെയ്തിട്ടില്ല, ഒപ്പം അവരുടെ കയ്യിൽ കങ്ങിന്റെ ഫോട്ടോസും ഉണ്ട്. അത് കാണിച്ചിട്ട് കാശ് തന്നില്ലെങ്കിൽ ഇത് ലീക്ക് ആക്കുമെന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുമ്പോൾ അറിയാലോ കെ പോപ്പിലൊക്കെ യഥാർത്ഥ ഡേറ്റിംഗ് അല്ലെങ്കിലും ഒരു റൂമർ വീണാൽ മതി കരിയർ തന്നെ നാശാവും. അതുകൊണ്ട് അവൾ ആകെ ടെൻഷൻ ആവുന്നു. ഒന്നാമത് അവളിപ്പോ കരിയർ സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് പച്ച പിടിച്ച് വരുകയാണ്. അതുകൊണ്ട് തന്നെ ടെൻഷൻ ആവുന്ന അവൾ ഇപ്പോൾ അത് സേബിളിനോട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സേബിളിനും ദേഷ്യം വരുന്നു. അപ്പോഴേക്കും യുൻബുൾ ഇവിടെ എത്തിയ സന്തോഷത്തിന് ഒരു കേക്ക് അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഡേഹോൻ. അവനതൊക്കെ കട്ട് ചെയ്യാനായി അവരെ നിർബന്ധിക്കുമ്പോൾ ടെൻഷനായിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഒരുവിധം ഹാൻഡിൽ ചെയ്ത് യുൻബുളുമായി പുറത്തേക്ക് ഇറങ്ങുന്ന എടുത്തുചാടി ഇതിലൊന്നും ചെയ്യരുത് എന്നറിയാവുന്ന സേബിള് പക്ഷെ യുൻബുളിനെ മര്യാദയ്ക്ക് നടക്കാഞ്ഞതിന്റെ പേരിൽ വഴക്ക് പറയുന്നുണ്ട്. ആവശ്യമില്ലാത്ത ഓരോന്നും മുന്നേ ഒപ്പിച്ചു വെച്ചതുകൊണ്ടല്ല ഇപ്പൊ ടെൻഷൻ ആവുന്നത് എന്ന് പറഞ്ഞു. ഈ കൂട്ടുകെട്ടൊന്നും ശരിയല്ല എന്ന് അവൾ അവളെ വിലക്കിയിട്ടുണ്ടായിരുന്നു. ഈ റൌഡി ഗ്യാങ്ങിന്റെ കൂട്ടുകെട്ടെന്നല്ല അവളുടെ കൂട്ടുകെട്ടെ മൊത്തത്തിൽ ശരിയല്ല എന്ന കാര്യത്തിൽ, പക്ഷെ അവൾ അത് അന്നൊന്നും കേട്ടില്ല, ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്തായാലും യുൻബുൾ വിഷമത്തിൽ അവിടെ നിന്ന് പോകുമ്പോൾ സേബിളിന് ഷോപ്പിലേക്ക് വരാനായി പറഞ്ഞ് ഡേഹോന്റെ ഫോൺ കോൾ വരുന്നു. വേഗം അവൾ അവിടേക്ക് ചെല്ലുമ്പോൾ ചുമ്മാ വിളിപ്പിച്ചതാണെന്ന് അവൻ ആദ്യം പറയുന്നുണ്ട്. അത് കേട്ടവള് ഞാൻ ആകെ ടെൻഷനായിട്ട് നിൽക്കുക, എന്തിനാ എന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നതെന്ന് അവനോട് ദേഷ്യപ്പെടുമ്പോൾ അവൻ അവളെ സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ സർപ്രൈസ് കാണിക്കുന്നു. മറ്റൊന്നല്ല, അവൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പ് അവൻ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റഡി റൂം പോലെ. അവൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നല്ലോ. അത് കാണുമ്പോൾ അവൾ ഉള്ളിലെ ടെൻഷനും സങ്കടമൊക്കെ മറന്ന് വളരെ ഹാപ്പി ആവുന്നു. വേഗം തന്നെ അവനെ കെട്ടിപ്പിടിച്ച് നന്ദി അവൾ പറയുമ്പോൾ ശരിക്കും ഞാനല്ലേ നിനക്ക് നന്ദി പറയണ്ടെന്ന് പറഞ്ഞ് അവൻ അവളെ കെട്ടിപ്പിടിക്കുന്നു. കാരണം അവൾ ഒരുപാട് ഹെൽപ്പ് ഇവന് ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ വളരെ ഹാപ്പിയായി നടക്കുന്ന ടീം കങ്ങിനെ വെച്ച് ഡേഹുന്റെ ഷോപ്പില് ജൂവിന്റെ ടീം എടുത്ത് പ്രൊമോഷൻ ആഡ് ഭയങ്കര വൈറൽ ആവുന്നു. ആ ഒരു സമയത്ത് ഇങ്ങനെ ഡേഹുവിനെ പറ്റിയൊക്കെ അവിടെ സംസാരിക്കുന്ന ടീം ഡേഹുൻ ചെയ്യാത്ത തെറ്റിന് ജോലി ഉപേക്ഷിച്ച് പോയ ഒരാളാണെന്നുള്ള ഒരു ടോക്ക് അവിടെ വരുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഡേഹുൻ ഈ സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ കാര്യങ്ങൾ നോക്കി നിൽക്കുന്നതിന് മുന്നേ ഒരു ഓഫീസിലെ ജോലി ചെയ്ത ആളാണെന്നും അവിടെ വെച്ച് ഡേഹുൻ അവന്റെ ബോസ് കാരണം ചെയ്യാത്ത തെറ്റിന്റെ പേരിലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒടുക്കം ആ ജോലി ഉപേക്ഷിച്ചതാണെന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നല്ലോ. അവൻ വർക്ക് ചെയ്തിരുന്നത് ഇതേ ഓഫീസിൽ തന്നെയായിരുന്നു, അതായത് ജൂ ജോലി ചെയ്യുന്ന ഇതേ ഓഫീസിൽ വർക്ക് ചെയ്ത് അന്ന് ഇതേ ഡയറക്ടറിന്റെ കീഴിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഡേഹുൻ. അതുകൊണ്ടാണ് ഡേഹുന് ഇവിടെയുള്ള ആ ഒരു ക്ലോസ് ഫ്രണ്ട് ഒക്കെ ഉള്ളത്. കൂടാതെ അവിടെ വെച്ചായിരിക്കാം ഡേഹുനും ജൂവും ഒക്കെ പരിചയപ്പെട്ടതും. എന്തായാലും അന്ന് ഒരുപാട് വിഷമിച്ചാണ് അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്ന രീതിയിൽ ഒരു ടോക്ക് വരുമ്പോൾ അതിനെപ്പറ്റി ജൂ ഇപ്പോ ഒന്ന് റീവൈൻഡ് ചെയ്യുന്നു. ആ സമയത്താണ് അവൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അതായത് അന്ന് അവൾ ചെയ്ത പല തെറ്റിന്റെയും പേരിൽ അതില് അവളെ ഫയർ ചെയ്യുന്നതിന് പകരം ഡേഹുനെ ഫയർ ചെയ്ത് അവൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയായിരുന്നു ഡയറക്ടറും. വളരെ തന്ത്രപൂർവ്വം ജൂവും ഡേഹുനും തമ്മിൽ അകലാനായി അയാൾ അവസരങ്ങളെ മുതലെടുത്ത് അവനെ പറഞ്ഞു വിട്ടതാണ്. ഇപ്പൊ അത് മനസ്സിലാക്കുന്ന അവൾക്ക് താൻ അറിഞ്ഞോ അറിയാതെ
ഡേഹുനെയോ ചെയ്ത തെറ്റിന്റെ പേരിൽ ഡേഹുനെ കരുവാക്കി അയാൾ തന്നെയും ഡേഹുനെയും അന്നേ അകറ്റാൻ നോക്കി എന്ന കാര്യം മനസ്സിലാക്കി വളരെ അപ്സെറ്റ് ആവുന്നു. അവൾ ഇത് വേഗം തന്നെ ഡേഹുനെ ചെന്ന് കണ്ട് സംസാരിക്കാനായി പോകുന്നു. അപ്പോഴേക്കും ഷോപ്പില് ഡേഹുൻ വരുന്നതും വെയിറ്റ് ചെയ്ത് സേബോളും നിൽപ്പുണ്ട്. ദൂരെ നിന്ന് ഡേഹുൻ വരുന്നത് കണ്ട് അവൾ വളരെ എക്സൈറ്റഡ് ആയി നിൽക്കുമ്പോൾ ഡേഹുൻ ഷോപ്പിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അവിടെ കാത്തു നിന്നിരുന്ന ജു ഡേഹുന്റെ അടുത്തേക്ക് ചെന്ന് ഞാൻ കാരണം നീ പണ്ടും ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും സങ്കടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം, എനിക്ക് ഇനി ഇത് മുന്നോട്ട് തുടർന്ന് കൊണ്ടുവരാൻ താല്പര്യമില്ല, പഴയതുപോലെ തന്നെ കാര്യങ്ങൾ എനിക്ക് വേണമെന്ന് പറഞ്ഞ് അവനെ അവൾ കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയം ഇത് കണ്ട് സങ്കടം വരുന്ന സേബിള് വേഗം ബാക്കി കണ്ടു നിൽക്കാൻ താല്പര്യമില്ലാതെ അകത്തേക്ക് കയറി പോകുന്നു. കാരണം അവള് വിചാരിക്കുന്നത് ഡേഹുൻ ഉടനെ ഓക്കെ പറഞ്ഞ് എല്ലാം പഴയതുപോലെ ആകുമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. പഴയതുപോലെ ആകാൻ ആവശ്യപ്പെട്ട് ജൂവിനോട് ഒന്നും ഇനി പഴയപോലെ ആവില്ല, നമുക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് ലൈഫാണ് നല്ലതെന്ന് പറഞ്ഞ് അവൻ അവളെ ഒഴിവാക്കി അകത്തേക്ക് കയറുന്നു. അത് ജൂ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഇവൻ താൻ ബ്രേക്കപ്പ് ചെയ്തപ്പോൾ വളരെ തകർന്നതാണ്, അതുകൊണ്ട് തിരികെ വരുമ്പോൾ തന്നെ സ്വീകരിക്കും എന്നാണ് അവൾ കരുതിയത്. ഇവൾക്ക് വേണ്ടി ഇവൻ പണ്ട് തൊട്ടേ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടായിരുന്നു എന്നത് ഇപ്പോഴാണല്ലോ അവൾ തിരിച്ചറിഞ്ഞത്. അപ്പൊ ആ ഒരു കുറ്റബോധത്തിന്റെ പേരിൽ ശരി ഇവനെ പ്രേമിച്ചേക്കാം എന്ന ആറ്റിറ്റ്യൂഡിലായിരുന്നു അവൾ. പക്ഷെ അത് നടന്നില്ല. പിന്നെ ഡേഹുനകത്തേക്ക് എത്തുമ്പോഴും സേബിളിൽ ഡേഹുനെ തീരെ മൈൻഡ് ചെയ്യാതെ ഞാൻ പോവാണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് പോകുമ്പോൾ ആദ്യം ഇവനെ കാര്യം മനസ്സിലാവുന്നില്ല. പക്ഷെ പിന്നീട് സേബിള് ഇനി വെളിയിൽ നടന്ന കാര്യങ്ങൾ കണ്ടിട്ടാണോ ഇങ്ങനെ പോകുന്നതെന്ന് അവൻ ഒരു ഡൗട്ട് വരുന്നു. അപ്പോഴേക്കും സേബിൾ ആകട്ടെ ഇപ്പൊ ഇതിനേക്കാളേറെ പ്രയോറിറ്റി കൊടുക്കുന്നത് യുൻബോളിന്റെ കാര്യത്തിലാണ്. അവൾ അടുത്ത ദിവസം യുൻബോളിന്റെ ഏജൻസിയിൽ ചെന്ന് താൻ സേബിളാണ്, യുൻബോളിന്റെ ചേച്ചിയാണെന്ന് പറയാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള ഒരു അവസരം കൊടുക്കാതെ യുൻബോൾ അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അവൾ പിന്നീട് ആ റൌഡി പെമ്പിള്ളേരെ കാണാനായി പോകുന്നുണ്ട്. ഡേഹുൻ ഇടയ്ക്ക് അവളോട് പറഞ്ഞിട്ടില്ലേ എന്തെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ വയലൻസിന്റെ മാർഗം സ്വീകരിക്കാതെ വേറെ പല മാർഗങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അതുകൊണ്ട് തന്നെ അവൾ ഈ പെൺകുട്ടികളോട് മര്യാദയ്ക്ക് സംസാരിച്ച് നോക്കുന്നുണ്ട്, വെറുതെ യുൻബോളിനെ ഉപദ്രവിക്കരുതെന്ന്. പക്ഷെ അവൾമാര് കേൾക്കാതെ കാശ് തന്നെ ഡിമാൻഡ് ചെയ്യുന്നു. കൂടാതെ സേബിളിനെ മുന്നത്തെ വൈരാഗ്യവും കൂടി തീർക്കാനായി അടിക്കുന്നുണ്ട്. പാവം സേബിള് അടിയെല്ലാം കൊണ്ട് താഴെ വീഴുന്നുണ്ടെങ്കിലും തിരിച്ചൊന്നും ചെയ്യാൻ മുതിരുന്നില്ല. കാരണം താൻ ഇങ്ങനെ അടി കൂടുന്നത് ഡേഹുന് ഇഷ്ടമല്ല എന്ന് അവൾക്കറിയാം. കൂടാതെ ഇനി അടി ഉണ്ടാക്കി അത് ഇനി യുൻബോളിനെയും ബാധിക്കേണ്ട, അവളുടെ ചേച്ചി ഇങ്ങനെ അടി ഉണ്ടാക്കി എന്നൊരു റൂമർ വരണ്ട എന്നും കരുതിയിട്ടാണ് അവൾ ഡേഹുനെയും യുൻബോളിനെയും കരുതി പ്രതികരിക്കാതെ ഉള്ള അടിയെല്ലാം കൊണ്ട് അവശയായി താഴെ വീഴുന്നു. ഇതേസമയം അവൾക്ക് സംഭവിക്കുന്ന ഈ കാര്യങ്ങൾ സേബിള് കങ്ങിന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോ അവരെ പിന്തുടർന്ന ആ ഒരു റിപ്പോർട്ടറില്ലേ, അവര് എല്ലാ വീഡിയോസും ഫോട്ടോസും ഒക്കെ ക്യാപ്ചർ ചെയ്യുന്നുമുണ്ടായിരുന്നു. എന്തായാലും ഈ നടക്കുന്ന കാര്യങ്ങൾ ഇനി എങ്ങനെ അവസാനിക്കും എന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.